പ്രിയപ്പെട്ടവരെ, 2001 ജൂലൈ 1 അന്നായിരുന്നു എൻ്റെ മിത്രാഭിഷേകവും ഒപ്പം സെൻ്റ് തോമസ് സീറോമോൾ കത്തലൈസ് ഓഫ് ഷിക്കാഗോയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും. ഈ രണ്ട് സംഭവങ്ങളും കൂട്ടിച്ചേർത്ത് അന്ന് നടത്തിയിരുന്ന സീറോമോൾ നാഷണൽ കൺവെൻഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. 5000 ആളുകൾ അന്നത്തെ തിരക്കർമ്മം സംബന്ധിച്ച് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഇന്ന് ഭാഗ്യ സ്മരണാർഹനായ അഭിയന്യ കർദിനാൾ മാർ വർക്കി വിദേശ പിതാവായിരുന്നു മുഖ്യ കാർമ്മികൻ, ഒപ്പം ഷിക്കാഗോ ആർച്ച് ഡയസിന്റെ മെത്രാപ്പോലിത്ത ആയിരുന്ന കർദിനാൾ ഫ്രാൻസിസ് ജോർജ് സന്ദേശം നൽകി അന്നത്തെ സമ്മേളനത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ രൂപതയുടെ രൂപീകരണത്തിൽ ഏറെ പേര് സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിലൂടെ പ്രത്യേകമായ രണ്ട് പിതാക്കന്മാർ, പാലാരുവിൽ വിശ്രമിച്ചിരുന്നിരിക്കുന്ന അഭിമന്യ മാർ ജോസഫ് പള്ളിക്കാപ്പുറം പിതാവും, രാജ്കോട്ട് രൂപതയിൽ വിശ്രമിച്ചിരുന്നിരിക്കുന്ന അഭിമന്യ മാർ ഗ്രിഗറി കരോട്ടമ്മ പിതാവും ഏറെ ശ്രദ്ധ ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ രൂപത രൂപീകൃതമാകുന്നത്. അതോടൊപ്പം ഇതിൻ്റെ വളർച്ചയിൽ താങ്ങി നിറഞ്ഞതുമായി അച്ഛനും പരിശ്രമിച്ച എല്ലാ വൈദികരെയും നന്ദിയോടെ ഓർക്കുന്നു, സന്യസ്തരെ അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ ദൈവജനം മുഴുവനും, സീറോ മലബാർ സഭയിൽപ്പെട്ട എല്ലാവരും, സീറോ മലബാർകാരും അതിൽപ്പെട്ട ജ്ഞാനായ കത്തോലിക്കരും ഒന്നിച്ചു ചേർന്ന് ഈ രൂപതയ്ക്ക് രൂപവും ഭാവവും നൽകി വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. രണ്ട് പള്ളികളും 7 മിഷൻസുമായിട്ട് ആരംഭിച്ച അന്നത്തെ ഷിക്കാഗോ സീറോമോൾ രൂപത ഇന്ന് 49 ഇടവക ദേവാലയങ്ങളും 36 മിഷനുകളുമായിട്ട് വളർന്ന് അമേരിക്കയിലെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. 75 വേദികളോളം പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അനുഗ്രഹമായി ലഭിച്ച അഭിനയ ജോയി ആരപ്പാട്ട് പിതാവ് സഹായ മിത്രാനെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഒപ്പം നോ ഐഡികരായിട്ട് ലഭിച്ചിട്ടുള്ള, ഇവിടെ ജനിച്ച് വളർന്ന് പൗരത്വത്തിൽ കടന്നു വന്ന 5 പേരെ വളരെ പ്രത്യേകമായി തീഷ്ണതയോടുകൂടി അവരൊക്കെ അതാത് ഇരുവകളെ ജോലി ചെയ്തു വരുന്നു എന്നുള്ളതും സന്തോഷത്തോടെ നന്ദിയോടെ ദൈവത്തിന് അനുസ്മരിക്കുന്നു. ഒപ്പം 7 വൈദിക വിദ്യാർത്ഥികളുണ്ട്. ഒരു സിസ്റ്ററിൻ്റെ ഫൈനൽ പ്രൊവിഷൻ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം സാധിച്ചു. അതോടൊപ്പം മറ്റ് പല കോൺഗ്രിഗേഷൻസിലും നമ്മുടെ തന്നെ പെൺകുട്ടികൾ അംഗങ്ങളായി ചേർന്ന് അവരുടേതായ പ്രൊവിഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം നോക്കുമ്പോഴേ സഭയുടെ രീതിയിലെ വളർച്ചയുടെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈവകൃപയിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ്. ദൈവം ആണല്ലോ വളർച്ച നൽകുന്നത്. നടുന്നവനും നനയ്ക്കുന്നവനും ഒന്നുമല്ല, വളർച്ച നൽകിയ ദൈവമാണെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് നമുക്ക് എല്ലാവർക്കും അനുസ്മരിക്കാനുള്ളത്. നമ്മളെ നടാനും നനയ്ക്കാനുമായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നു. എന്നാൽ അത് വേണ്ട രീതിയിൽ ഫലം നൽകുന്നത് നല്ലവനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്നുകൊണ്ട് ദൈവം നൽകുന്ന കൃപയോട് സഹകരിച്ച് പ്രവർത്തിച്ച് തുടർന്നും നമ്മുടെ രൂപതയിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. ഈ രൂപതയെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും വളരെ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. പ്രത്യേകിച്ചും വൈദികരായിട്ട് ശുശ്രൂഷ ചെയ്ത ശേഷം നിത്യസമ്മാനം വിളിക്കപ്പെട്ടവരെ ഓർക്കുന്നു. അതുപോലെ വിവിധ തുറകളിൽ വിവിധ പൊസിഷനുകൾ ഈ രൂപതയെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ വൃത്തി അനുസ്മരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹമായ ഒരു വലിയ കുടുംബമായിട്ട് ഷിക്കാഗോ സെൻ്റ് തോമസ് സീറോമോൾ രൂപത വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നും ദൈവത്തിൻ്റെ പരിപാലന വഴങ്കി എന്നും ഈ രൂപതമേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഇന്നേ ദിവസവും തുടർന്നുള്ള അവസരങ്ങളിലും രൂപതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തോടൊപ്പം ഇതിനുവേണ്ടി ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുള്ളവരെയും സഹായിക്കുന്നവരെയും സഹായിക്കാനുള്ളവരെയും നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാർ ജേക്കബ് അങ്ങാടി, ഷിക്കാഗോ സെൻ്റ് തോമസ് സീറോമോൾ രൂപതയുടെ മെത്രാൻ.